ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, ഹോം ടൗൺ പാലക്കാട് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ്, ഡൽഹിയിലാണ്. അപ്പോൾ ഇത് എൻ്റെ റൂമിൽ സെറ്റപ്പാണ്. പിന്നെ അപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതൊരു ഹാൻഡ്സ് ഓൺ റിവ്യൂ അല്ല, നമുക്ക് ഫോണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ്സ് ഓൺ റിവ്യൂ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാംസങ് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ഒരു മീനസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ അവരുടെ ലോഗോ അല്ല ടാഗ് ലൈനോട് വരുന്ന ഒരു ഫോണാണ്, സാംസങ് ഗാലക്സി M51. ഗാലക്സി M51 ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് അവർ പറയുന്നത് തന്നെ, അവർ എടുത്തു കാണിക്കുന്നത് തന്നെ, ഫസ്റ്റ് ടൈം കൊമേഴ്ഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു ഫോൺ വിത്ത് 7000 mAh ബാറ്ററി. അത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു സാംസങ്. 7000 mAh ബാറ്ററി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പവർ ബാങ്ക് ആയിട്ട് നമ്മുടെ മൊബൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഈ M50 കുറച്ച് റൂമേഴ്സ് ലീക്സിനെ പറ്റി ഞാനൊരു ടെക് ന്യൂസ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ടെക് ന്യൂസ് ഒന്ന് കണ്ടുനോക്കും, ഞാനിവിടെ കാർഡ് കൊടുത്തിടാം. ഇതല്ലാതെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ കാർഡ് കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ, പിന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. പറ്റിയാച്ച ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്കാണോ എങ്കിലോ ഈ നമ്മുടെ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കേണ്ട, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗീവ് അവേ വീഡിയോ ഫുള്ള് കാണുക, അതിൻ്റെ റൂൾസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് ഇനി സാംസങ് M51 വിഷയത്തിലേക്ക് കടക്കാം. നേരെ വീഡിയോയിലേക്ക്. തൊട്ടപ്പുറത്ത് അപ്പാർട്ട്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്, കുറച്ച് എക്സ്റ്റേണൽ നോയ്സ് വരും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ക്ഷമിക്കുക നോയ്സിൻ്റെ കുറച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സാംസങ് M51 വിശേഷങ്ങളിൽ നോക്കാം. സാംസങ് M51 അവർ കൊടുന്നിരിക്കുന്ന മെയിൻ ഫീച്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ 7000 mAh ബാറ്ററിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിലെ ഒരു കൊമേഴ്ഷ്യൽ ഫോൺ നമുക്ക് 7000 mAh ബാറ്ററി ആയിട്ട് വരുന്നത്. ഒരു പവർ ബാങ്ക് ആയിട്ട് നമ്മുടെ ഫോണൊക്കെ മാറി വരുന്ന സിറ്റുവേഷൻസ് നമുക്കിപ്പോൾ കണ്ടു വരുന്നുണ്ട്. ഇതിന് മുമ്പത്തെ M31S എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ തന്നെ 6000 mAh ബാറ്ററി ആയിരുന്നു, ഇപ്പോൾ 7000 mAh ആയി. ഇപ്പോൾ 10000 mAh ബാറ്ററിയുള്ള ഒരു ഫോൺ വരട്ടെ എന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് സാംസങ് M51 ഇനി എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് സാംസങ് M51 ഡിസൈൻ വൈസ് നോക്കുമ്പോൾ സാംസങ് M31S സാംസങ് M31 പിന്നെ നമ്മുടെ കുറച്ച് സാംസങ്ങിൻ്റെ ഈ അടുത്തിറക്കിയ ഫോണിലും എല്ലാം കണ്ടുവരുന്ന ഒരു ഡിസൈനാണ്. പ്ലാസ്റ്റിക് ഡിസൈൻ, അതായത് പ്ലാസ്റ്റിക് ബാക്കാണ് നമ്മൾ ബാക്ക് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ഫീല്, പ്ലാസ്റ്റിക് മെയ്ഡ് ഒരു ഗ്ലാസിൻ്റെ ഫീല് തരുന്നൊരു ഡിസൈനാണത്. കുഴപ്പമില്ലാത്ത ഡിസൈൻ തന്നെയാണിത്. നമുക്ക് ഇത്ര ഹൈ ക്വാളിറ്റി ഉള്ളതെന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്ലാസ് ഫീൽ നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് എന്നുള്ളൊരു ഇതാണ് സാംസങ് കൊടുത്തിരിക്കുന്ന സാംസങ് സൈഡിന്. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ബാക്ക് സൈഡിൽ കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയ Infinity OS AMOLED, അതായത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 6.7 inch ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇതിന് 20:9 എന്ന ആസ്പെക്ട് റേഷ്യോ ഉള്ളതാണ്. അപ്പോൾ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാംസങ്ങിൻ്റെ പ്രൊസസ്സറിനെ പറ്റി നോക്കുമ്പോൾ, നമുക്ക് സാംസങ്ങിന് പവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്രയും സാംസങ്ങിൻ്റെ M-series കണ്ടുവന്നിരുന്ന എക്സിനോസ് ചിപ്പ് അല്ല, അതായത് സാംസങ്ങിൻ്റെ സ്വന്തം ചിപ്പായ എക്സിനോസ് സീരീസുള്ള ചിപ്പല്ല, ഒരു ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്പാണ്. ഇത് നല്ലൊരു മൂവ് ആയിരുന്നു സാംസങ്ങിൻ്റെ സൈഡിൽ. കാരണം അവർ ബാക്കി എല്ലാ ഫീച്ചേഴ്സിലും അവർ മുന്നോട്ട് നിൽക്കുമ്പോൾ ചിപ്പ് സെറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പോരായ്മ അവർ ഈ ഫോണിലൂടെ നികത്തുകയാണ്. നമുക്ക് സാംസങ്ങിൽ ഈ പ്രാവശ്യം M15 കിട്ടുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 730 പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 730 പ്രൊസസ്സർ 7 series ഒരു പ്രൊസസ്സറാണ്. ഇത് പുതിയ ചിപ്സെറ്റ് അല്ല, നമുക്ക് പോക്കോ X2 കണ്ടുവന്ന ചിപ്സെറ്റാണ്. പക്ഷേ അത് നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ എക്സിനോസ് 9611 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ്. പിന്നെ 8 nanometer ബിൽഡ് ചെയ്ത ചിപ്സെറ്റ് ആയതുകൊണ്ട് നല്ലൊരു പവർ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ട്,
പിന്നെ പവർ എഫിഷ്യന്റ് ആയിട്ടൊരു പ്രൊസസ്സറാണ്. അപ്പോൾ നമ്മുടെ 7000 mAh എന്നുള്ള ഒരു ബാറ്ററി നമ്മൾ തീർക്കണമെങ്കിൽ നല്ല കഷ്ടപ്പെടേണ്ടി വരും. അതായത് പ്രോ ഗെയിമേഴ്സിനൊക്കെ നല്ല ഒരു ദിവസമൊക്കെ ഇരുന്ന് കളിച്ചാൽ തന്നെ കട്ടിച്ച് നമ്മുടെ ഫുൾ ബാറ്ററി തീർക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ 730G ഗെയിമേഴ്സിനും നല്ലൊരു ഫോൺ ആയിരിക്കും. അപ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഇതെല്ലാം തന്നെ നല്ല പവർഫുൾ ചിപ്പ് സെറ്റാണ്. പിന്നെ ഇതിൽ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ 7000 mAh ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇൻ ബോക്സിൽ 25 W ചാർജർ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ M31S-ലും അതേ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ 25 W ഫാസ്റ്റ് ചാർജർ ആണെങ്കിലും നമുക്ക് ഒരു 115 min അടുത്തോളം തന്നെ വേണം ഫുൾ ചാർജായിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. ഇപ്പോൾ 730 എന്നുള്ള പ്രൊസസ്സറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു നമ്മുടെ GPU എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രീനോ 618 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ് M51 ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ റിയർ സൈഡിൽ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ 64 MP നമുക്ക് സോണിയുടെ സെൻസർ ആണ് കിട്ടുന്നത്. സോണി IMX682 സെൻസർ ആണ് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 5 MP ഡെപ്ത് സെൻസറും ഇതല്ലാതെ 12 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും. അതിന് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറ്റി പറയുമ്പോൾ നമുക്ക് 123 degree ഫീൽഡ് ഓഫ് വ്യൂ ആണ്. പിന്നെ നമുക്കൊരു 5 MP മാക്രോ സെൻസറും കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇനി ഫ്രണ്ട് സെൽഫി ഷൂട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇൻഫിനിറ്റി ഹോൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇതിൽ 32 MP സോണിയുടെ ഒരു IMX616 സെൻസർ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്യാമറ സെക്ഷനിൽ വന്നു. ഇതിൽ നമ്മുടെ സാംസങ്ങിൻ്റെ നമ്മുടെ ഹൈ എൻഡ് ഗാലക്സി S20 പിന്നെ ഗാലക്സി നോട്ട് സീരീസുകളിൽ കണ്ടുവരുന്ന സിംഗിൾ ടേക്ക് എന്നുള്ള ഒരു ഫംഗ്ഷനും ഫീച്ചറും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 7000 mAh ബാറ്ററിയുള്ള ഫോൺ ആയതുകൊണ്ട് റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റിയും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് 7000 mAh എടുത്തെടുത്ത് പറയുന്നത് കാരണം പറഞ്ഞാൽ ഇതാണ് സാംസങ് M51 മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ. അതുകൊണ്ട് തന്നെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും തോന്നരുത്. നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഉണ്ട്. അതൊരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തന്നെ കമ്പനി ഇതിൽ വൈഡ് L1 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിലുള്ള വീഡിയോസ് നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിം സ്ലോട്ടുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇതിൽ കമ്പനി ഒരു ഡ്യുവൽ സിം കാർഡ് പ്ലസ് ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് 2 SIM ഇടാം, പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് ഒരു 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള മെമ്മറി കാർഡ് ഇടാം. പിന്നെ ഇതിലെ റാം വേരിയൻറ്റിനെ പറ്റി പറയുമ്പോൾ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 6 GB വേരിയൻറ്റും 8 GB വേരിയൻറ്റുമാണ് റാമിന് 2 ഓപ്ഷൻ ഉള്ളത്. ഇന്റർണൽ സ്റ്റോറേജ് ആണെങ്കിൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, 128 GB. അതായത് 6 GB 128 GB പിന്നെ 8 GB 128. സാംസങ് M51 നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറും പിന്നെ നമുക്കൊരു ഫേസ് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഫേസ് അൺലോക്ക് എന്നുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇതിൻ്റെ കളർ വേരിയൻറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സെലിഷ്യൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ഉണ്ട്. സാംസങ് ഗാലക്സി M51 പ്രൈസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 6 128 GB 24,999 പിന്നെ 8 128 GB 26,999 നമുക്ക് കിട്ടുന്നത്. ഇത് ആമസോൺ വഴിയാണ് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി M51 വിശേഷങ്ങൾ. അപ്പോൾ അടുത്തതിന് നമ്മുടെ ചാനലിൽ ഈ M51 ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ഗീവ് അവേ വീഡിയോയുടെ കാര്യം മറക്കണ്ട, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ പ്രൈസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, റൂൾസ് ഒന്ന് നോക്കുക, എന്നിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്, അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.